ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ആണ്. സോ സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ആകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ആപ്സ് എന്ന് വിളിക്കും. നമ്മൾ ഷോപ്പിംഗ് ആപ്സ് യൂസ് ചെയ്യാറുണ്ടാവും, നമ്മൾ തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, സോഷ്യൽ മീഡിയ ആപ്സ് എക്സെട്ര. 80, 90, 100 കണക്കിന് ആപ്പ് നമ്മളെ ഫോണുകളിൽ ഉണ്ടാവാം. സോ അതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഗ്രി എന്ന് ക്ലിക്ക് ചെയ്യല്ലാണ്ട് പ്രൈവസി പോളിസീസ് ഒന്നും ആരും വായിച്ച് നോക്കാറില്ല, മിക്കവാറും ആരും വായിച്ച് നോക്കാറില്ല. സോ നെക്സ്റ്റ് ടൈം നിങ്ങളത് വായിച്ച് നോക്കണം എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതിലടങ്ങിയിരിക്കുന്ന ഒരു അപകടമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. സോ അതിന് മുൻപായിട്ട് നമ്മൾ ഈ പ്രൈവസി പോളിസി യെസ് എന്നോ അല്ലെങ്കിൽ ഓക്കെ എന്നോ എഗ്രി എന്നോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ അവർക്ക് കൊടുക്കുന്നത്? വി ആർ ഗിവിങ് ദം അവർ കോൺടാക്ട് ഡീറ്റെയിൽസ്. ചിലപ്പോൾ നമ്മളെ ഫോട്ടോസും വീഡിയോസും, ചിലപ്പോൾ നമ്മളെ മൈക്രോഫോൺസ്, ചിലപ്പോൾ നമ്മളെ ക്യാമറ, ഇതെല്ലാം നമ്മൾ അവർക്ക് വിസിബിളായിട്ട് കൊടുക്കുന്നത്. ഇതറിഞ്ഞിരിക്കുക. സോ നമ്മൾ ഇന്നത്തെ വിഷയം ഫ്ലിപ്കാർട്ട് എന്ന ഹ്യൂജ് വലിയ ഒരു ആപ്പ് ഒരു ചെറിയൊരു അപകടത്തിലൂടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അതാണ് നിങ്ങളെ മുന്നിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. സോ ഹായ് ഓൾ, ഷാജിറാണ്. വെൽക്കം ടു മൈ വീഡിയോ ലെസൺ ഓൺ ഫാക്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് അൺനോൺ ഫാക്റ്റ് എന്ന് പറയാം. മെജോറിറ്റി ഓഫ് പീപ്പിൾ അത് അറിയില്ല. ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. സോ ഫ്ലിപ്കാർട്ട് എല്ലാവരും യൂസ് ചെയ്യാറുള്ള ഒരു ആപ്ലിക്കേഷനാണ്, ഓൺലൈൻ പർച്ചേസിങ് ആപ്പ്. നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ലഭിക്കാറുണ്ട്. 30%, 50%, 80% അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. സോ അതൊന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ പലരും വാങ്ങാറുണ്ടോ. സോ ഇന്ന് രാവിലെ ഞാൻ മൊബൈൽ എടുത്ത് അതിലൊരു ഗെയിം സോൺ ഉണ്ട്. ഗെയിം സോണിൽ നോക്കിയ സമയത്ത് ഒരു ഗെയിമുണ്ട്, ബാസ്കറ്റ് ബോൾ ഗെയിം. അത് ഞാൻ കളിച്ചു. കളിച്ച സമയത്ത് എൻ്റെ ലൈഫ് തീർന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈഫ് കിട്ടുന്നതാണല്ലോ. സോ ആ വീഡിയോ കാണാൻ വേണ്ടി നോക്കിയ സമയത്ത് വീഡിയോ അല്ല, മറിച്ച് സ്പിൻ ആൻഡ് വിൻ കോമ്പറ്റീഷനാണ് ആപ്പിൽ തന്നെ ലഭിച്ചത്. നമുക്കറിയാം ഈ സ്പിൻ ആൻഡ് വിൻ കോമ്പറ്റീഷൻ്റെ ഒരുപാട് ഫേക്ക് മെസ്സേജ് നമുക്ക് വാട്സപ്പിൽ വരാറുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വൺ എ ലോട്ടറി അല്ലെങ്കിൽ യു വൺ എ കാർ എന്നൊക്കെ പറയാറുണ്ട്. അത് ഫേക്കാണെന്ന് ഡെഫിനറ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ആപ്പിൽ തന്നെ സ്പിൻ ആൻഡ് വിൻ കോമ്പറ്റീഷൻ വന്ന സമയത്ത് ഞാനത് നോക്കി മാത്രമല്ല, അത് ഞാനൊന്ന് വീഡിയോ എടുത്തു. നോക്കിയ സമയത്ത് സ്പിൻ ചെയ്തതാ കാണാൻ നിൽക്കുക. സ്പിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 200 rupees ഓഫാണെന്ന് പറയുന്നത്. അപ്പം ഞാൻ വേറെ ഓഫേഴ്സും ഉണ്ട്, 60-50% ഓഫറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വീണ്ടും സ്പിൻ ചെയ്തു. അപ്പോൾ വീണ്ടും 200 rupees ഓഫ് കിട്ടി. സോ ഇത് റിപ്പീറ്റ് ചെയ്ത് തന്നെ കിട്ടുന്നത്. സോ എനിക്ക് എന്തായാലും ഓക്കെ, 200 rupees ഓഫ് ഉണ്ടല്ലോ, അപ്പോൾ ആ 200 രൂപ വെച്ച് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് റെഡീം ഓപ്ഷൻ നോക്കിയ സമയത്താണ് ഇവിടെ വരുന്നൊരു പ്രശ്നം. ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് റെഡീം ചെയ്യാൻ അത് പറ്റില്ല എന്നുള്ളതാണ് ഫസ്റ്റ്. അതിന് പകരമായിട്ട് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, മറ്റൊന്നുമല്ല, സ്നാപ്ഡീൽ എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് എന്നാണ് നമുക്കിത് റെഡീം ചെയ്യാൻ പറ്റുക. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്നാപ്ഡീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. എന്തായാലും അതിലൊരു പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ, ഒരു 250, 400 അല്ലെങ്കിൽ ഒരു 300 റേഞ്ചിൻ്റെ പ്രോഡക്റ്റ് വാങ്ങാം, എങ്കിലും 200 rupees ഓഫ് ഉണ്ടല്ലോ, ആ ഒരു ഹോപ്പിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഞാനതും സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്തു, ഒരു പ്രോഡക്റ്റ്, ഒരു ടീഷർട്ട് സെലക്ട് ചെയ്തു, അത് സൈസൊക്കെ സെലക്ട് ചെയ്തു, ബൈ ചെയ്യുന്നതിന് വേണ്ടി ഈ കൂപ്പൺ കോഡ് അടിക്കാൻ വേണ്ടി അവിടെ അടിച്ചു കൊടുത്തു. അടിച്ചു കൊടുത്ത സമയത്ത് എനിക്ക് കാണാൻ പറ്റിയത് ഇൻവാലിഡ് കോഡ് എന്നാണ്. കോഡിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 12/2020 കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. സോ ഐ തോട്ട് ഇതെന്താണ് ഇവർ ചെയ്യുന്നത്? സോ ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് മറ്റൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിക്കുകയാണ് ഫ്ലിപ്കാർട്ട് ചെയ്യുന്നത്. ഇതാണ് വാട്ട് എന്ത് എന്നുള്ളതിൻ്റെ ഉത്തരം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വൈ എന്നാണ്. സോ വൈ എന്ന് ചോദിച്ച് പോയ സമയത്ത് എനിക്ക് കിട്ടിയ ഉത്തരം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്നാപ്ഡീൽ ഈസ് പേയിങ് ഫ്ലിപ്കാർട്ട്. ഫ്ലിപ്കാർട്ടിന് സ്നാപ്ഡീലിൽ നിന്ന് പണം കിട്ടുന്നുണ്ട്. സോ എത്ര എന്നറിയില്ല, ബട്ട് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹൂ ഇൻസ്റ്റാൾ സ്നാപ്ഡീൽ ബൈ ഗെറ്റിംഗ് ദീസ് കോഡ് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. സോ ഫ്ലിപ്കാർട്ട് ഈസ് ഗെറ്റിംഗ് എ സർട്ടൺ എമൗണ്ട്, എൻ എക്സ്ട്രാ എമൗണ്ട് ഫോർ ദർ റവന്യൂ. അതാണ് ഫേസ്റ്റ് വൺ. സെക്കൻഡ് വൺ, നമ്മളിങ്ങനെ സ്പിൻ ചെയ്ത് കളിക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓഫേഴ്സ് കിട്ടുന്ന സമയത്ത് വി വിൽ ഗെറ്റ് അഡിക്റ്റഡ് ടു ദ ഗെയിം. ഗെയിം കളിക്കുമ്പോഴാണ് നമുക്ക് ഈ സ്പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നത്. സോ അതും നമുക്ക് സ്ക്രീൻ ഓൺ ടൈം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കൂട്ടുന്നു, അവരെ റവന്യൂ ഇൻക്രീസ് ചെയ്തു. ഈ രണ്ട് കാരണങ്ങളാണ് എന്തുകൊണ്ട് അല്ലെങ്കിൽ വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. സോ നമ്മുടെ കൺക്ലൂഷൻ പാടാണ്. കൺക്ലൂഷനിൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, ഈ ഗെയിംസ് കളിക്കുകയാണെങ്കിലും ലൈഫ് കിട്ടാൻ വേണ്ടി നിങ്ങൾ സ്പിൻ ചെയ്ത് കൂടുതൽ സമയം ആ ഗെയിംസിൽ ചിലവഴിക്കരുത്. ആ ചിലവഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ചിലവഴിക്കരുത്. ഈവൻ നിങ്ങൾ സ്പിന്നിങ്ങിൽ വിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളൊരു സമയത്തും സ്നാപ്ഡീൽ ഓപ്പൺ ആക്കരുത്. ആസ് വെൽ ആസ് കോൺടാക്റ്റ് ഫ്ലിപ്കാർട്ടിലുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് കസ്റ്റമർ കെയറിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ വിളിച്ച് പറയണം. ഈ രണ്ട് കൺക്ലൂഷൻ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ചിയേഴ്സ്.